നമസ്കാരം. കാൽനടയായി ഹജ്ജ് ചെയ്യാൻ കേരളത്തിൽ നിന്നും പുറപ്പെട്ട ഷിഹാബിന് പാകിസ്ഥാൻ വിസ നിഷേധിച്ചു. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും അതാത് സ്റ്റേഷനിലെ പോലീസുകാർ അകമ്പടി പോയി നാട്ടുകാർ പുഷ്പവൃഷ്ടി നടത്തിയാണ് ഷിഹാബിനെ വാഗ അതിർത്തി വരെ എത്തിച്ചത്. നേരത്തെ അതിർത്തി എത്തുമ്പോൾ വിസ തരാമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ അവസാന നിമിഷം നിലപാട് മാറ്റുകയായിരുന്നു. രണ്ടാവാം കാരണങ്ങൾ. ഇന്ത്യയിൽ ഷിഹാബിനെ ഒരു നോക്ക് കാണാൻ വഴിയിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയതുപോലെ ഒരു ഇന്ത്യക്കാരനെ കാണാൻ പാകിസ്ഥാനികൾ തടിച്ചുകൂടുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. മറ്റൊന്ന് സുരക്ഷ. കഴിഞ്ഞ മാസം മാത്രം 40 ഭീകര ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ നിലയ്ക്ക് ഷിഹാബിന് സംരക്ഷണം നൽകാനുള്ള ആ ഒരു അവസ്ഥ ഈ രാജ്യത്തിന് ഇല്ല. എന്തായാലും മാതൃരാജ്യവും മതരാജ്യവും തമ്മിലുള്ള വ്യത്യാസം ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചൈന വഴി പോകാൻ ഷിഹാബ് ആലോചിക്കുന്നതായി കേൾക്കുന്നുണ്ട്. ആശംസകൾ. കഴിഞ്ഞ ജൂൺ 2 മലപ്പുറത്തെ പുത്തനത്താണി ആദവാന വീട്ടിൽ നിന്ന് ഹജ്ജ് കർമ്മം ലക്ഷ്യമിട്ട് ഷിഹാബ് ചോറ്റൂർ നടക്കാൻ തുടങ്ങിയത്. ഷിഹാബിന്റെ യാത്ര തിങ്കളാഴ്ച 124 ദിവസം പിന്നിട്ടിരുന്നു. സെപ്റ്റംബർ 7 പഞ്ചാബിലെത്തിയ ഷിഹാബ് വാഗ അതിർത്തിക്കടുത്തുള്ള ഖാസയിലാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോയി സൗദി അറേബ്യയിൽ പ്രവേശിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. 8000 കിലോമീറ്ററിലധികം ദൂരമുണ്ട് മലപ്പുറത്ത് നിന്ന് മക്കയിലേക്ക്. പഞ്ചാബ് ഷാഹി ഇമാം മൗലാന മുഹമ്മദ് ഉസ്മാൻ റഹ്മാനി വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ വിസ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. ദില്ലിയിലെ പാക് എംബസി ഷിഹാബിനെ ചതിക്കുകയായിരുന്നു. നേരത്തെ വിസ അനുവദിച്ചാൽ അതിന്റെ കാലാവധി അവസാനിക്കുമെന്ന് പറഞ്ഞാണ് പാക് എംബസി വിസ അനുവദിക്കാതെ ഇരുന്നത്. എന്നാൽ ഷിഹാബ് ചോറ്റൂർ വാഗ അതിർത്തിയിൽ എത്തിയതിന് പിന്നാലെ വിസയ്ക്ക് അപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അപ്പോൾ അവർ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ വിസ നിഷേധിച്ചതോടെ ചൈന വഴി സൗദി അറേബ്യയിലേക്കുള്ള യാത്ര തുടരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിനായി ഷിഹാബ് കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. 1 വർഷത്തേക്കാണ് വിസ കാലാവധി നീട്ടം. 8 മാസം കൊണ്ട് യാത്ര പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സൗദിയിൽ ചെന്ന ശേഷം 2023 ഹജ്ജിന് അപേക്ഷിക്കും. പ്ലസ് ടു അക്കൗണ്ടൻസി കോഴ്സുകൾ കഴിഞ്ഞ ശേഷം സൗദിയിൽ 6 വർഷം ജോലി ചെയ്ത ഷിഹാബ് അക്കാലത്ത് ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്തിട്ടില്ല. സൗദിയിൽ നിന്ന് വന്ന ശേഷം നാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. 10 കിലോ മാത്രം ഭാരം വരുന്ന സാധനങ്ങളാണ് യാത്രയിലുള്ള കൂട്ട്. ഭക്ഷണത്തിനും അന്തിയുറക്കത്തിനും ആരാധനാലയങ്ങളെയും മറ്റുമാണ് ആശ്രയിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.